നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം നാശത്തിന്റെ മാർഗത്തിലേക്ക് പോകും. പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കണം. മറ്റുള്ളവരോട് ഞാനും അപരാധിയാണ് എന്നുള്ള ആ ചിന്തയിൽ പൊറുക്കുവാൻ ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. സഹോദരന്മാരെ, വത്സലരെ, മശിഹായെ പ്രതി എന്നോട് ക്ഷമിപ്പിൻ. ഞാൻ നിങ്ങളോട് പാപം ചെയ്തു പോയി. സ്നേഹത്തോടും ആത്മീയമായ ഐക്യത്തോടും പൈതൃകമായ സ്നേഹത്തോടും കൂടി ജാഗരൂകനായ ഇടയനെ പോലെ നിങ്ങളെല്ലാവരോടും ഞാൻ കൽപ്പിക്കുന്നു. നിങ്ങളുടെ മുമ്പാകെ നിലത്ത് കുമ്പിടുകയും ചെയ്യുന്നു. നിങ്ങളുടെ നിർവ്യാജ സ്നേഹത്തോട് ഞാൻ അപേക്ഷിക്കുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. സഹോദരന്മാരെ, വത്സലരെ, വരുവിൻ. ദൈവം നമ്മോട് രമ്യപ്പെടുവാൻ നമുക്ക് പരസ്പരം രമ്യമാകാം. വിശുദ്ധ ധ്രുത്വത്തിന്റെ ബഹുമതിക്കായി ഞാൻ നിലത്ത് കുമ്പിടുന്നു. നിങ്ങളെല്ലാവരുടെയും സന്നിധിയിൽ സങ്കടഹൃദയത്തോടും പരിപൂർണ മനസാക്ഷിയോടും കൂടെ നിങ്ങളുടെ സ്നേഹത്തോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഉന്നത ശബ്ദത്തിൽ നിങ്ങളോട് അടഹസിക്കുകയും ചെയ്യുന്നു. സഹോദരന്മാരെ, വത്സലരെ, വരുവിൻ. നമുക്ക് പരസ്പരം തെറ്റുകുറ്റങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങളോട് ക്ഷമിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നതനുസരിച്ച് നാം എല്ലാവരിലും ദൈവം പ്രീതിപ്പെട്ട് നമ്മളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുവാൻ വേണ്ടി നാം ഓരോരുത്തരും അവനവന്റെ സഹോദരനോട് നാം അന്യോന്യം ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെയും കുറ്റങ്ങളെയും ക്ഷമിക്കണം. ദൈവമായ കർത്താവ് എന്റെ പാപങ്ങളെയും നിങ്ങളുടെ പാപങ്ങളെയും ക്ഷമിച്ച് പരിഹരിക്കട്ടെ. ഈ വിശുദ്ധ നോമ്പിന്റെ പ്രാരംഭം അനുഗ്രഹകരമായിരിക്കട്ടെ. ഇതിന്റെ അവസാനവും അനുഗ്രഹീതമായിരിക്കട്ടെ. തന്റെ ഇഷ്ടാനുസരണം ഇതിനെ അനുഷ്ഠിക്കുന്നതിന് ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിച്ചു തുടങ്ങട്ടെ. രഹസ്യവും പരസ്യവുമായ ശത്രുക്കളുടെ, അതായത് വിശ്വാസികളായ ക്രിസ്ത്യാനികളുടെ ശത്രുവായ സാത്താന്റെ കിടികളിൽ നിന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് അവൻ തകർത്തു കളയട്ടെ. നമ്മുടെ കർത്താവായ ശിഷ്യ തന്റെ നോമ്പിന്റെ അന്ത്യത്തിൽ അവനെ തോൽപ്പിച്ച് സാത്താനെ എന്റെ പിന്നിൽ പോകുക എന്ന് അവനോട് പറഞ്ഞ പ്രകാരം അവന്റെ പരീക്ഷണത്തിൽ നിന്ന് നിങ്ങളെയും രക്ഷിക്കുമാറാകട്ടെ. ദൈവമാതാവായ മറിയാമിന്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാലും വിശുദ്ധ ശ്രീവാട ശക്തിയാലും നിങ്ങളെ കാത്ത് സഹായിക്കുമാറാകട്ടെ. ആമീൻ. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യം ഞങ്ങൾ ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവ് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള അസത്യവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും തന്നെ അസകലവും നിറപ്പിക്കപ്പെട്ടവനും മനുഷ്യരായ പിന്നെ രക്ഷിക്കും വേണ്ടി തിരുവിഷ്ട പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ ഗുഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധവിനെ അറിയാൻ നിന്നും ശരീരയായി തീർന്ന് മനുഷ്യനായ പൊതുവോസ് പിലാദോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടം അനുഭവിച്ച് മനുഷ്യടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ സർവത്തിലേക്ക് ഇരേറി തന്റെ പിതാവിന്റെ വലത്ത് വാർത്തിരുന്നവനും ജീവനുള്ളവരെയും മനുഷ്യവരെയും വിധിപ്പാൻ തന്റെ വലിയ മോത്തത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശു മിശേഹർത്താവും ഞങ്ങൾ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിന് പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് ശ്രദ്ധിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ലീഹന്മാരും മാത്രം സംസാരിച്ചവരുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏകറുഹായാലും കാതോലിക സ്നേഹികവുമായ ഏകവിശ്വസഭയിലും ഞങ്ങൾ പാപമോചനത്തിന്റെ മാമോദീസ എന്ന് മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങളെ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ യൂറോപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. വലമായി രാജഭാമിനിയും നിന്നഴകര ജന്മോഗിപ്പാലോയാഞ്ജനമോർഗായിക പിതുരവും വാർക്കോല പോലെ പുറവൻ റോഹോ
സ്നേഹിക്കപ്പെട്ടവരെ ഇപ്പോൾ ആശീർവാദം നടത്തും. ആശീർവാദം നടത്തുമ്പോൾ വേദപുസ്തകം മുത്തി അച്ഛന്മാരെ ഇവിടെ നിന്നിങ്ങനെ വരിയായിട്ട് അങ്ങനെ നിൽക്കണം. അതിനുശേഷം വിശ്വാസികൾ വന്ന് നിൽക്കണം. അച്ഛന്മാർ ശ്രീവാമുത്തി പരസ്പരം കൈകുസ്തി കൊടുത്ത് നിൽക്കണം. അതിനുശേഷം വിശ്വാസികൾ വരുമ്പോൾ ശ്രീവാമുത്തി വേദപുസ്തകമുത്തി ശ്രീവാമുത്തി അച്ഛന്മാരുടെ കൈകൾ മുത്തി ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും ഇങ്ങനെ കൈകുസ്തി കൊടുത്ത് 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 അങ്ങനെ എല്ലാവരും കൈകുസ്തി കൊടുത്ത് നിൽക്കത്തക്ക രീതിയിൽ ക്രമീകരിക്കണം. ആരാധകമാർക്ക് ബഹുമാനമുള്ളതും വിശ്വാസികൾക്ക് ഭയങ്കരവും സത്യവിശ്വാസികൾക്ക് ബലമുള്ള കോട്ടയുമാകുന്ന ദൈവപുത്രന്റെ വന്ദ്യ ശ്ലീവ രാത്രിയിലും പകലിലും സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും എല്ലാ നാഴികയിലും എല്ലാ സമയത്തും നമ്മളോടുകൂടി നമ്മുടെ ഇടയിലും ഇരുന്ന് നമ്മെ കാത്തുകൊള്ളുമാറാകട്ടെ. ദുഷ്ടമനുഷ്യരുടെ കഠിന കോപത്തിൽ നിന്നും വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും അസൂയയിൽ നിന്നും ഉപദ്രവമുള്ള അധികാരികളിൽ നിന്നും ദയവില്ലാത്ത യജമാനന്മാരിൽ നിന്നും കൈകളിൽ നിന്നും രഹസ്യവും പരസ്യവുമായ ശത്രുക്കളിൽ നിന്നും ബലം ചെയ്യുന്ന കയ്യിൽ നിന്നും അന്യായമായ കാലിൽ നിന്നും സാധാരണകളിൽ നിന്നും ആത്മാവിനെ ശരീരത്തെയും നശിപ്പിക്കുന്ന ദുർവികാരങ്ങളിൽ നിന്നും പാപത്തിന്റെ സകല ശിക്ഷയിൽ നിന്നും നാം ഒഴിഞ്ഞ രക്ഷപ്പെടുമാറാകട്ടെ. ആയത് കരുണയുള്ള മാതാവും ജയം ധരിച്ചിരിക്കുന്നവളും രണ്ടാമത്തെ സ്വർഗവും സത്യക്രിസ്ത്യാനികളുടെ പൂഴ്ചയുമായിരിക്കുന്ന മാലിന്യമില്ലാത്ത വിശുദ്ധ കന്യകയായ ദേവമാതാവായ മറിയാമിന്റെ പ്രാർത്ഥനകളാലും അപേക്ഷകളാലും തന്നെ ജയകരവും രക്ഷാകരവും ജീവിപ്പിക്കുന്നതുമായ ശ്ലീവായുടെ വലിയ ശക്തിയാലും ദിവ്യന്മാരുടെയും ശ്ലീഹന്മാരുടെയും സഹതന്മാരുടെയും മോദ്യാന്മാരുടെയും നീതിമാന്മാരുടെയും ആചാര്യന്മാരുടെയും വിശുദ്ധപിതാക്കന്മാരുടെ സത്യടയന്മാരുടെയും സ്തുതിയുവാക്കപ്പെട്ട മൽപ്പാന്മാരുടെയും പ്രാർത്ഥനകളാലും വിശുദ്ധ സഭയിലെ മൽപ്പാന്മാരായ മോർ അഫ്രേമിന്റെയും മോർ യാക്കോബിന്റെയും മോർ സറാഖിന്റെയും മോർ ബാലായുടെയും മോർ ബർസോമായുടെയും പ്രാർത്ഥനകളാലും മോർ തോമസ് ലീഹായുടെയും ശ്രേഷ്ഠനും ദൈവിക സഹതന്മാരുടെയും കടിഞ്ഞീലുമായ കിരീടവുമായ മോർ ഗീവറിയ സഹതായുടെയും മോർ ബഹനാവിന്റെയും അവന്റെ സഹോദരിയായ സാറായുടെയും അവന്റെ കൂട്ടുകാരായ നാൽപ്പത് സഹോദരന്മാരുടെ പ്രാർത്ഥനകളാലും മോർ യുഹാനും മമദാനോയുടെയും മോർ എസ്തേബാനോ ശമാശന്റെയും പ്രാർത്ഥനകളാലും നമ്മുടെ കർത്താവിനെ സ്നേഹിച്ച് തന്റെ കൽപ്പനകളെ ആചരിച്ചുള്ള വിശുദ്ധ പിതാക്കന്മാരുടെ സംഘം മുഴുവന്റെയും പ്രാർത്ഥനകളാലും ഞങ്ങളോടുകൂടെ ഈ പ്രാർത്ഥനയെ യോഗ്യമാമിതം നിവർത്തിച്ചിട്ടുള്ള നമ്മുടെ മാതാപിതാക്കന്മാരും സഹോദരി സഹോദരങ്ങളും ഗുരുക്കന്മാരുമായുള്ളവരെ ഇന്ന് ഞങ്ങൾക്കും നിങ്ങൾക്കും അധ്യക്ഷനായിരിക്കുന്ന നമ്മുടെ പാത്രകീസ് മോറാൻ മോർ ഇഗ്നാത്യോസ് സഫ്രയം രണ്ടാമന്റെ പ്രാർത്ഥനകളാലും മോർ ബെസേലിയോസ് തോമസ് പ്രഥമന്റെ പ്രാർത്ഥനകളാലും
പരിശുദ്ധ സഭയിലെ സകല മേൽപ്പട്ടക്കാരുടെ പ്രാർത്ഥനകളാലും നാം എന്നേക്കും കാത്തുള്ളപ്പെടുമാറാകട്ടെ. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഈ സന്ധ്യാ പ്രാർത്ഥനയിലും ശുഭകോണ ശുശ്രൂഷയിലും ഞങ്ങളോടുകൂടെ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവത്തിൻ്റെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. നിങ്ങളെയും നിങ്ങൾക്കുള്ള സകലത്തെയും നിങ്ങളുടെ വാങ്ങിപ്പോയവരെയും താൻ ആശ്വസിപ്പിച്ച് മുന്നിൽപ്പെടുത്തട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, വിലഹീനതയും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകളും ശുശ്രൂഷകളും അവിടുത്തെ ഉന്നതമേറിയ സിംഹാസന സന്നിധിങ്ങൾ സ്വീകാര്യയോഗ്യമായി ആരോഗ്യമായി ഭവിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, മാതാവായ പരിശുദ്ധാവിളായങ്ങൾക്ക് വേണ്ടി എപ്പോഴും അനുഗ്രഹീതമായിരിക്കുന്ന ഈ ദിവസം വലിയ നോമ്പിൻ്റെ ആരംഭത്തിൽ ഏറെ അനുഗ്രഹരമായിരിക്കുന്ന നിരപ്പിൻ്റെ ശുശ്രൂഷയായിരിക്കുന്ന ശുഭകോണ ശുശ്രൂഷയിൽ സംബന്ധിക്കത്തക്കവണ്ണം ദൈവമായ കർത്താവ് നമുക്ക് ഭാഗ്യവും അനുഗ്രഹവും നൽകി. ഈ ശുശ്രൂഷ അനുഗ്രഹകരമായി നിവർത്തിപ്പാൻ തക്കവണ്ണം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എഴുന്നള്ളുന്ന ഭദ്രാസനമെത്രാപുരത്ത് അവിടെ നിന്ന് തൃപ്പാണത്തിങ്കൽ ഈ ഇടവകയിലെ ദൈവജനത്തിൻ്റെതായ സ്നേഹവും ബഹുമാനവും ഭക്തി ആദരവുകളും വളരെ വിനയപൂർവം സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഭദ്രാസനത്തിലെ സെക്രട്ടറി എത്രയും ബഹുമാനപ്പെട്ട ജോൺ ഐബച്ചൻ, അതുപോലെ വൈദിക സെക്രട്ടറി എത്രയും ബഹുമാനപ്പെട്ട വർഗീസ് ചെങ്ങാനട്ട അച്ഛൻ, അതുപോലെ നമ്മുടെ ഓഫീസ് മാനേജർ ആയിരിക്കുന്ന എത്രയും ബഹുമാനപ്പെട്ട സിബി അച്ഛൻ, എല്ലാ വന്നിരായ വൈദിക സൃഷ്ടിയും നന്ദിയോടുകൂടെ ഓർക്കുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിപ്പാനായി കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും നന്ദിയോടുകൂടെ ഓർത്ത് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ.